ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിയിൽ നിൽക്കുന്ന മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ 6 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 വണ്ടിയോളം പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു മനോഹരമായ 4 ബെഡ്റൂമിൻ്റെ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കൂടാതെ ഈ വീട് പർച്ചേസ് ചെയ്യുന്നതിനും ഇതുപോലുള്ള വീടുകൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു വീട് വിൽപ്പനക്കുണ്ടെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെടാൻ മറക്കരുത്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാട് പുക്കാട്ടുപടിയിൽ നിന്നും കിഴക്കമ്പലം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിൽക്കുന്ന മനോഹരമായ ഒരു വലിയ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നല്ലൊരു കണ്ടംപററി സ്റ്റൈലിൽ എലിവേഷൻ വരുന്ന മനോഹരമായ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു വില്ല പ്രൊജക്റ്റിൽ നിൽക്കുന്ന ഒരു വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ മുന്നിലായി നമുക്ക് ചുറ്റുമതിൽ കാണാൻ നല്ല ടെക്സ്ചർ വർക്കുകൾ ചെയ്ത ചുറ്റുമതിലും വലിപ്പമുള്ള 15 അടിയോളം നീളം വരുന്ന വലിപ്പമുള്ളൊരു ഗേറ്റും കാണാം. അത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമാണ് തുറക്കുന്നത്. ഒരു വില്ല പ്രൊജക്റ്റിൽ നിൽക്കുന്ന ഒരു ഈ വില്ലയിൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയയും കൂടി അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിഡ്സ് ഏരിയ, നമുക്ക് സായാഹ്നങ്ങളിൽ എല്ലാവർക്കും വന്ന് ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു സ്പേസും കൂടി ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഊഞ്ഞാലും സായാഹ്നങ്ങളിൽ നല്ല കാറ്റ് കിട്ടുന്നൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സായാഹ്നം നമുക്ക് സമ്മാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേ ഏരിയയും കൂടി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. 4 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ട വിരിച്ച വലിപ്പമുള്ളൊരു റോഡ് വീടിൻ്റെ മുൻഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്നൊരു മുറ്റത്ത് 2 വണ്ടിയും കാർപോർച്ചിൽ 1 വണ്ടിയും ഈ ഒരു സ്പേസിൽ വലിയ ഇന്നോവ മോഡലുള്ള 2 വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത് കൊണ്ട് തന്നെ 4-5 വണ്ടി നമുക്ക് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കിട്ടുന്നുണ്ട്. 6 സെന്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നമുക്ക് 2 മീറ്ററോളം വീതി ഇട്ടിട്ടുള്ള ഒരു മുറ്റം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡിൽ എത്തി നിൽക്കുമ്പോൾ വർഷത്തിൽ എല്ലാ ദിവസവും വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയയിലാണ് വീട് നിൽക്കുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗത്തും 100% പ്രൈവസി കിട്ടുന്ന രീതിയിലുള്ളതാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. തൊട്ട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു വീടും നമുക്ക് ഈ വീടിനോട് ചേർന്ന് വരുന്നില്ല. ഒരു ഇൻഡിപെൻഡായിട്ട് നിൽക്കുന്ന ഒരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലെല്ലാം കടപ്പക്കല്ല് വിരിച്ചിട്ടുണ്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. റോട്ടിൽ നിന്നും ഈസിയായിട്ട് ആക്സസ് കിട്ടുന്ന രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മുന്നിലായിട്ട് നമുക്ക് ഭിത്തിയിലെല്ലാം നല്ല ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. എൽ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിൻ്റെ മുന്നിലായിട്ട് കാണുന്നത്. അവിടെ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലെ ഡോറ് വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിലാണ് ഫ്രണ്ട് ഡോറ് ചെയ്തിട്ടുള്ളത്. അത് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഗ്ലാസിൻ്റെ ഡിസൈനായിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ മറ്റുള്ള ഡോറുകളെല്ലാം ആഞ്ഞിലിയിലും മഹാഗണിയിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സിംഗിൾ ഡോറാണ് ഒരു സൈഡിലേക്ക് മാത്രം തുറക്കാവുന്ന രീതിയിലുള്ള ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിൽ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. നല്ല 2400 സ്ക്വയർ ഫീറ്റിൽ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഏരിയയും മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗസ്റ്റ് ലിവിംഗ് ഹാളിൽ കാണാം. വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിൻ്റെ ഒരു ഭിത്തിയിൽ വാൾപേപ്പർ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ അവിടെ തന്നെ നമുക്ക് TV യൂണിറ്റ് കാണാം. 2 സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളാണ്. മുകളിൽ സീലിംഗ് വർക്കുകളും നേരെ കാണുന്ന പൊസിഷനിലും മൾട്ടിവുഡിൽ ചെയ്ത ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഏരിയ കാണാം. അവിടെ ഇൻഡോർ പ്ലാന്റുകളും പോട്സുകളും വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ചെല്ലുന്നത് വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത്. അവിടെ മുകളിൽ സീലിംഗ് വർക്കുകളും എല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാള് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. 10 ചെയറിട്ട് ഇടാവുന്ന വലിപ്പമുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു ഏരിയ അവിടെ നമുക്ക് കാണാം. ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ അത് ഇടുകയും ചെയ്യാം. കൂടാതെ 3-ഫേസ് ലൈനാണ് ഇവിടെ ഇലക്ട്രിസിറ്റിക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചൻ്റെ ഒരു ഏരിയ നമുക്ക് കാണാം. ഓപ്പൺ കിച്ചൺ എന്ന മോഡലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
ഡയറക്റ്റ് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ഫുഡ് സെർവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കിച്ചണിൻ്റെ ഏരിയ കാണാം. കിച്ചണിൽ നമുക്ക് കാണാം കിച്ചണും പ്ലസ് വർക്ക് ഏരിയയും കൂടി ഒരേ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൊരു കിച്ചണാണ് നമ്മൾ കാണുന്നത്. അവിടെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല മനോഹരമായ മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം. വൈറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് നമുക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള ഒരു കിച്ചണും വർക്ക് ഏരിയയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിൻ്റെ അടപ്പ് വെക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അടപ്പിൻ്റെ ദർശനം വരുന്നത്. ഇനി നമുക്ക് കിച്ചണിൻ്റെ പുറത്തേക്ക് പോയി നോക്കാം. രണ്ട് ഭാഗത്തും നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. അഡീഷണൽ ഒരു വർക്ക് ഏരിയ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനുള്ളൊരു പ്രൊവിഷനും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. 2 മീറ്ററിൽ കൂടുതൽ സ്പേസ് വരുന്ന ഒരു മുറ്റമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് അങ്ങനെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അവിടെയും നമുക്കൊരു വർക്ക് ഏരിയ എടുക്കാം. സ്റ്റെയറിൻ്റെ അടിയിലെല്ലാം അത്യാവശ്യം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. 2 അറ്റാച്ച്ഡ് ബെഡ്റൂം താഴ്ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് വാഷ് ബേസിൻ യൂണിറ്റ് വരുന്നുണ്ട്. ഗ്രാനൈറ്റിൻ്റെ ടോപ്പിൽ സെറയുടെ സിങ്ക് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് കടക്കാം. വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ മനോഹരമായ ഡോറുകളെല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഏകദേശം 14.5 അടി നീളവും 11.5 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള കബോർഡ് വർക്കാണ്. അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഫൈബർ ഡോറുകളാണ് ബാത്റൂമുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഡോറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനോഹരമായ ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന ടൈൽ ഉപയോഗിച്ച് നല്ല ഡിസൈനോടുകൂടി തന്നെ ചെയ്തിട്ടുള്ള ബാത്റൂം കാണാം. അവിടെ സെറയുടെ ഫിറ്റിംഗ്സും സാനിറ്ററീസും ഉപയോഗിച്ചിട്ടുള്ളൊരു ബാത്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് 2-ാമത്തെ ബെഡ്റൂം വരുന്നത്. അതിന് ഏകദേശം 12 അടി നീളവും 10 അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. അതിനും കബോർഡ് വർക്ക് ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. വലിപ്പമുള്ള ഒരു ബാത്റൂം ഈ ബെഡ്റൂമിന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് പുക്കാട്ടുപടി എന്ന് പറയുന്ന ജംഗ്ഷൻ തന്നെ എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയാണ്. ഇൻ്റർനാഷണൽ സ്കൂൾ അടക്കം ഹോസ്പിറ്റലുകളും അമ്പലങ്ങളും പള്ളികളും എന്ന് വേണ്ട എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് പുക്കാട്ടുപടി എന്ന് പറയുന്നത്. എറണാകുളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയാണ് പുക്കാട്ടുപടി. ഭാവിയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണ് പുക്കാട്ടുപടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ വലിപ്പമുള്ളൊരു ഹോള് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡിൽസ് എല്ലാം സ്റ്റീലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലെ ഹോളിലും നമുക്കൊരു ടി വി യൂണിറ്റ് കാണാം. ഒരു സ്റ്റഡി ടേബിളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഹോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് വരുന്നത്. അങ്ങനെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഏകദേശം 14.5 അടി നീളവും 11.5 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഈ ഒരു കോർണറിൽ കിട്ടുന്നുണ്ട്. അതിനും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും ചെറിയൊരു മൾട്ടിവുഡിൽ തന്നെ ചെയ്ത കബോർഡ് വർക്കും കാണാം. വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിലും നമുക്ക് ലഭിക്കുന്നത്. അവിടെയും നല്ല മനോഹരമായ ഡിസൈനോട് കൂടിയ ടൈൽ ഉപയോഗിച്ച് ഭംഗിയാക്കിയിട്ടുള്ള ബാത്റൂം കാണാം. ഇനി നമുക്ക് മുകളിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. 2-ാമത്തെ ബെഡ്റൂം വരുന്നത് ആ ഒരു സൈഡിലായിട്ടാണ്. ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ ഇതിനും അത്യാവശ്യം നല്ല വലിപ്പമുള്ള 15 അടി നീളവും 11.5 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഇവിടെയും ലഭിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് കാണാം മൾട്ടിവുഡിൽ തന്നെ ചെയ്ത കബോർഡ് വർക്കുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് ബാൽക്കണി ഏരിയയിലേക്കാണ്. ബാൽക്കണി അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ജസ്റ്റ് ഒന്നുകൂടി കണ്ണോടിക്കാം. 6 സെൻറ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റിയോട് കൂടി നിൽക്കുന്ന മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 82 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. നിങ്ങളുടെ ഏതൊരു എൻക്വയറിക്കും ഞങ്ങളുമായി ബന്ധപ്പെടാം. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത വീടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.